देवो महेश्वरः गुरु साक्षात् परम ब्रह्म तस्म श्री गुरवे नम ओाशिवसाररंभा शंकराचार्य मध्यमा ം വന്ദേ ഗുരുപരംപരാം മഹർഷിമാർ അഗസ്ത്യ മഹർഷിയുടെ നേതൃത്വത്തിൽ യാത്രയായി ശ്രീരാമനാകട്ടെ അഭിഷിക്തനായി മഹാരാജപദവിയിൽ തൻ്റെ വ്യവഹാരങ്ങളെ മുഴുവൻ ക്രമീകരിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും തൻ്റെ സമയം മാതൃകാപരമായി വിനിയോഗിച്ചു കൊണ്ട് കഴിഞ്ഞു ആ സന്ദർഭത്തിൽ സോദരാമത്യ പുരോഹിത സാമന്ത ഭൂദേവതാപസേനാപതി വീര മേദിനീപാല പ്ലവങ്ക കുലാധിപയാ ചുറ്റും മരുവിനാർ ദേവകളോടും ദേവേന്ദ്രൻ എന്ന പോലെ വിളങ്ങിയിടിനൻ അഭിഷിക്തനായ രാമൻ്റെ അയോധ്യയിലുള്ള ഇരിപ്പ് വർണ്ണിക്കുകയാണ് സഹോദരന്മാരോടും മന്ത്രിമാരോടും സഹോദര അമാത്യ പുരോഹിതന്മാരോടും സാമന്ത രാജാക്കന്മാരോടും ചക്രവർത്തി പദം അംഗീകരിച്ച് തൻ്റെ സാമന്തന്മാരായി കഴിയുന്ന രാജാക്കന്മാരോടും ഭൂദേവന്മാരോടും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടും താപസന്മാരോടും സേനാപതിമാരോടും വീരന്മാരായ മറ്റ് മേദിനീപാലന്മാരോടും രാജാക്കന്മാരോടും പ്ലവംഗകുലാധിപന്മാരോടും വാനരശ്രേഷ്ഠന്മാരോടും യാതുദാനാദികളോടും രാക്ഷസന്മാരോടുമെല്ലാം കൂടെ സന്തോഷമായി ശ്രീരാമൻ കഴിഞ്ഞു ഏതുപോലെ ദേവകളോടുകൂടെ സുധർമ്മയിൽ സാക്ഷാൽ ദേവേന്ദ്രൻ മരവുന്ന പോലെ അങ്ങനെ ആനന്ദം ഉൾക്കൊണ്ട് ശ്രീരാമൻ കഴിയുകയാണ് ആ സമയത്ത് തത്ക്ഷണം സീതാ ജനകൻ ജനകനം സത്ക്ഷിതി പാലകൻ തന്നെ വന്ദിച്ചുടൻ ആനന്ദം ഉൾക്കൊണ്ടരുൾ ചെയ്തി തന്നേര മൂനം വരാതെ ചിറകെട്ടി വാരിധൗ രാത്രിഞ്ചര കുലമൊക്കെ മുടിച്ചത് മൂർത്തൽ തുതിയ കാരുണ്യബലത്തിനാൽ ഞാനിനി നൽകുന്ന രത്നാദികളെല്ലാം മനസാനന്ദേനെ വാങ്ങി രാജ്യം പൊക്കൂ പുത്രിയെയും പുനരെന്നെയും എപ്പോഴും ചിത്തേ മറന്നു പോകാതെ മരവുക സ്വർണരത്നാംബരഭൂഷണജാലങ്ങൾ എണ്ണമില്ലാതോളം ദിവ്യപദാർത്ഥങ്ങൾ ജാനകി കയ്യിൽ കൊടുത്തു കൊടുപ്പിച്ചു മാനവശ്രേഷ്ഠനയച്ചിതുയാത്രയും ആനന്ദഭാഷ്പവും വാർത്തു വാർത്താവോളം മാനവ വീരനാശീർവചനങ്ങളും ഗദ്ഗത വർണ്ണേന ചൊല്ലിപ്പടയുമായി നിർഗമിച്ചിടിനാശുജനകനും ആ സമയത്ത് സീതയുടെ പിതാവായ ജനകനെ ജനകനെ വർണ്ണിച്ചിരിക്കുകയാണ് സത് ക്ഷുതിപാലകൻ ക്ഷുതിപാലകൻ രാജാവ് ശ്രേഷ്ഠനായ രാജാവ് അപ്പം ശ്രേഷ്ഠനായ രാജാവായ ജനകനെ നമസ്കരിച്ച് ആനന്ദത്തോടുകൂടി ശ്രീരാമൻ പറഞ്ഞു മുമ്പ് സമുദ്രത്തിനു കുറുകെ ചിറകെട്ടി ലങ്കയിലെത്തി രാക്ഷസന്മാരെ എല്ലാം നശിപ്പിച്ച് രാവണനെ പരാജയപ്പെടുത്തിയതെല്ലാം ഓർത്താൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞ് ജനകനെ നമസ്കരിക്കുകയാണ് അതുകൊണ്ട് വിവിധ രത്നാദികളായ സമ്മാനങ്ങളെയെല്ലാം സ്വീകരിച്ച് കൂടി അങ്ങ് രാജ്യത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ മകളെയും എന്നെയും എപ്പോഴും മനസ്സിൽ വിട്ടുപോകാതെ ഓർമ്മിക്കണമേ എന്ന് പറഞ്ഞ് നമിച്ചു രാമൻ അനന്തരം എണ്ണമറ്റ രത്ന ആഭരണങ്ങൾ വസ്ത്രങ്ങൾ മറ്റ് ആഭൂഷണങ്ങളെല്ലാം എണ്ണമില്ലാത്തത്ര ദിവ്യപദാർത്ഥങ്ങൾ സീതയുടെ കയ്യിൽ കൊടുത്ത് സീതയെ കൊണ്ട് അച്ഛന് സമർപ്പിപ്പിച്ചു താൻ നമസ്കരിച്ച് തൻ്റെ കൃതാർത്ഥത അറിയിക്കുകയാണ് ചെയ്തത് ജനകന് നൽകാനുള്ള സമ്മാനങ്ങളെല്ലാം സീതയുടെ കൈകൊണ്ട് തന്നെ നൽകിച്ചു രാമൻ ഇവിടെയൊക്കെ ലോകജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളെ ഓരോന്നായി എടുത്ത് കാണിക്കുകയാണ് രാമന് തന്നെ കൊടുക്കാമായിരുന്നു ജനകൻ്റെ കയ്യിൽ പക്ഷേ മകളെ കൊണ്ട് നൽകിപ്പിക്കുന്നു പത്നിക്ക് താൻ നൽകുന്ന പ്രാധാന്യം അഥവാ പുത്രി പിതാവിനെ ആദരിക്കണം തുടർന്നും ഏത് എന്നുള്ള സന്ദേശം ഇതെല്ലാം അവിടെ വെളിവാകുന്നുണ്ട് ഏതായാലും അങ്ങേയറ്റം സന്തുഷ്ടനായി കണ്ണീർ വാർത്തുകൊണ്ട് അനേക ആശീർവാക്യങ്ങളെക്കൊണ്ട് ശ്രീരാമനെ അനുഗ്രഹിച്ച് ഗദ്ഗതത്തോടുകൂടി ജനകൻ വലിയ സൈന്യത്തെ ചേർത്ത് തിരിച്ചുപോയി അവിടെ ആശീർവചനങ്ങളെ ഗദ്ഗത വർണ്ണയന ചൊല്ലി എന്നാണ് അത്രക്കേറെ വൈകാരികമായി വാക്കുകൾ കിട്ടാൻ പണിപ്പെട്ടുകൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് ജനകൻ സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഓരോ വ്യക്തിയെയും സ്വാധീനിക്കാനുള്ള യഥാസമയം ആദരിക്കാനുള്ള യഥാക്രമം പൂജിക്കാനുള്ള രാമൻ്റെ ഭാവമാണ് അതും പിതാവിനെ പുത്രിയെ കൊണ്ട് പൂജിപ്പിച്ച് താൻ സ്വയം നമസ്കരിച്ച് തൻ്റെ കൃതാർത്ഥതയെ അറിയിച്ചു കൊണ്ട് രാമൻ സംസാരിക്കുന്ന രീതി അതും വളരെ ശ്രദ്ധേയമാണ് ആനന്ദത്തോടു കൂടി ജനകൻ തിരിച്ചുപോയി തുടർന്ന് ഓരോരുത്തരായി അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന വർണ്ണനയാണ് നമുക്ക് ക്രമികമായി ചിന്തിക്കാം ഓ 三。<music>